മുമ്പ് എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ ആയുധമെടുത്ത ഞാൻ അത് വിട്ട് സമാധാനത്തിലേക്ക് വന്നിട്ട് രക്ഷയില്ല റൂളിംഗ് പാർട്ടിയെ തിരുത്താൻ ഞങ്ങൾ കുറച്ചുപേർ മാത്രം ഒന്ന് നിർത്തു എനിക്ക് നിങ്ങളുടെ പൊളിറ്റിക്സിൽ താല്പര്യമില്ല നമുക്ക് വേറെ ഒന്നും സംസാരിക്കാം വേറെയോ അല്പം റിലാക്സേഷൻ ആണ് എനിക്ക് ആവശ്യം വീട്ടിലാണെങ്കിൽ അച്ഛനും ഏട്ടനും എന്നോട് സംസാരിക്കാൻ സമയമില്ല ഏട്ടന് ക്ലബ്ബും ബിസിനസ്സും ടൂറും അച്ഛനെ ഹരിക്ക് നന്നായിട്ട് അറിയാലോ രാത്രി ഉറങ്ങുന്നത് എവിടെയൊക്കെയാണെന്ന് പലപ്പോഴും ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും രാത്രി തനിച്ചാവുമ്പോൾ ഞാൻ ഓർക്കുക എൻ്റെ അമ്മ എങ്ങനെ മരിച്ചെന്നറിയാമോ ആത്മഹത്യയായിരുന്നില്ല അത് എൻ്റെ അച്ഛൻ നേരെ ഒരുപാടായി വരൂ ചുറ്റിക്കറങ്ങി നടക്കരുത് ഞാൻ ഇവളെ വാണ്ടിയതാ പിന്നെ ഇവൾ നേരാണ് പറഞ്ഞത് കുടുംബത്തിന് നിന്റെ കുരളി ഞാൻ ചെത്തും എനിക്ക് സ്വന്തം കഴുത്ത് ഞാൻ അരിഞ്ഞേക്കണം നീ എന്നതാണ് പറഞ്ഞത് കുടുംബത്തിന് ദുഷ്പേര് ഉണ്ടാക്കിയത് ഞാനല്ല ആൾക്കാർ പലതും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വേണ്ട മലയാളി വിട്ടേക്ക് നീ സൂക്ഷിച്ചാ കേട്ടാ ഇനി അവൻ ചോട് എങ്ങാനും കണ്ടെന്ന് കേട്ടാൽ രണ്ടിനും പൊഹച്ചുകളെയും പൊട്ടി കാവൽ നിർത്തി നീ എന്നാ ചെയ്യാ നായിന്റെ മോനെ മുതലാളി മോളെ എവിടെയും കാണുന്നില്ല പിന്നെ പെണ്ണിത് എവിടെ പോയി നോ രശ്മ ഐ കനോട്ട് അഗ്രി വിത്ത് യു ബുദ്ധിമോശമാണ് നീ കാണിച്ചത് അങ്ങനെ പറയരുത് ഹരിയേട്ടനെ വിശ്വസിച്ചാ ഞാൻ ഇറങ്ങി വന്നത് നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ഒരു ചെറുപ്പക്കാരന്റെ പരമമായ ജീവിത ലക്ഷ്യം കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കണ്ട് മോഹിച്ച് അവളെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വളച്ചെടുക്കുകയാണെന്ന് കരുതുന്ന തേർഡ് റേറ്റ് സെല്ലുലോയിഡ് ഹീറോസിന്റെ കൂട്ടത്തിൽ നീ എന്നെ പെടുത്തരുത് ഐ ഹാവ് ടു കീപ് എ പൊളിറ്റിക്കൽ ഇമേജ് യു നോ അംഗസംഖ്യ കുറവാണെങ്കിലും അവഗണിക്കാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പിന്റെ ലീഡറാണ് ഞാൻ പിന്നെ എന്തിനാ എന്നോട് ഇഷ്ടം കാണിച്ചു അടുത്തു എല്ലാം നാട്യമായിരുന്നു ഓഫ് കോഴ്സ് നോട്ട് ഐ സ്റ്റിൽ ലവ് യു പക്ഷെ നീ പറയുന്ന രീതിയിൽ ഒളിച്ചോടാനും രജിസ്റ്റർ മാരേജ് നടത്താനും ഒന്നും എന്നെ കിട്ടില്ല ധൈര്യമുണ്ടെങ്കിൽ വീട്ടുകാരുടെ മുമ്പിലൂടെ നീ ഇറങ്ങി വരണം പരസ്യമായി നിന്നെ ഞാൻ വിവാഹം കഴിക്കാം നമുക്കിവിടെ ഒരുമിച്ച് താമസിക്കാം അങ്ങനെ ചെയ്താ എന്റെ അച്ഛൻ നമ്മളെ രണ്ടുപേരെയും കൊല്ലും നിന്റെ അച്ഛനേക്കാൾ കൂടുതൽ കൊലവിളി നടത്തിയിട്ടുള്ളവനാ ഞാൻ അത് കള നീ വാ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം വരാനാ പറഞ്ഞത് വണ്ടിയിലാട്ട് കയറടി പാടി ഇങ്ങാട്ട് ഇങ്ങോട്ട് പോകരുത് കാര്യം പറഞ്ഞിട്ട് കയ്യൊക്കെ കാണിച്ചാ മതി കഴുതേ ഈ പണം എനിക്കല്ല ബോസിനാണ് പാർട്ടി ഫണ്ട് ഇലക്ഷൻ ആശ്രിതന്മാർക്ക് വേറെ അങ്ങനെ എന്തെല്ലാം ചെലവുകൾ ഇതിൽ ഒരു ബിൽ കളക്ടറുടെ റോളേ എനിക്കുള്ളൂ പിരിഞ്ഞു കിട്ടുന്ന കാശ് അവിടെ എത്തിക്കുക എന്നും ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിച്ചാ ഞാൻ തന്നില്ലെങ്കിലോ ഇനി നിങ്ങൾക്ക് വരുന്ന സ്പിരിറ്റ് ലോറികൾ സ്മൂത്തായി ചെക്ക് പോസ്റ്റ് കടന്നില്ല എന്ന് വരും പിന്നെ ബോംബെ അധോലോകവുമായി നിങ്ങൾക്കുള്ള എല്ലാ ബിസിനസ്സുകളും എനിക്കറിയാം കേട്ടോ ബാല അതിനും ചില ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് വരും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനല്ലാതെ മിസ്റ്റർ വഴിത്തല ശശിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റൂ തീർച്ചയായും ഇവിടെ മറ്റാരെക്കാളും എനിക്കാണ് അതിന് കഴിയുക പക്ഷേ ഈ വക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ഉണർവിനു വേണ്ടി
ചില സൽക്കാരങ്ങൾ സ്വീകരിക്കുന്ന പതിവുള്ളവനാണ് ഞാൻ. അങ്ങനെ ഒരു പതിവ് എനിക്കില്ല. അല്ല, ഞാൻ ആലോചിക്കുക, ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഓരോ സ്വഭാവേ, ഇനിയിപ്പോ മോടെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പോകുന്നേ? പണ്ട് ഞങ്ങ പറഞ്ഞു വെച്ചൊരു ചെറുക്കനുണ്ടേ, ഇനി ആ കല്യാണം പെട്ടെന്ന് അങ്ങോട്ട് നടത്തണം. ആരത്? എടി നമ്മുടെ മഹേഷേ, ആ പോലീസിലെ കുടുംബത്തിൽ ഐ പി എസ് കാരൻ വന്ന് കയറണത് ഒരു ഭാഗ്യമല്ലേ അടി പെണ്ണെ. ആ എടുക്ക്. ആരാ? നിന്റെ മറ്റവൻ അവിടെ ഇല്ലടി, ദാസപ്പൻ കൊടുക്ക. ചൂലേ, ആരടാ നീ? രാത്രി വിളിച്ച അനാവശ്യം പറയുന്നോ? ആരാണ്? ആ ആരാണ്ടാ? മകനെ, നീ എനിക്കിട്ട് എന്നാ ചെയ്യുമടാ? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് താൻ ന്യൂസ് പേപ്പർ വായിച്ചറിഞ്ഞാ മതി. കള്ളപ്പണം കൊണ്ട് താൻ പലരുടെ പേരിലും വാങ്ങിക്കൂട്ടിയ വസ്തുവകളുടെ ആധാരത്തിന്റെ പകർപ്പ് എന്റെ കൈവശമുണ്ട്. എടോ, വഴിത്തല ശശിയോടൊപ്പം ബോംബെ സ്പിരിറ്റ് മാഫിയുമായിട്ട് താൻ ചേർന്ന് നടത്തുന്ന കൂട്ടു കച്ചവടത്തിന്റെ എല്ലാ തെളിവുകളും എന്റെ കൈവശമുണ്ട് ദാസപ്പ. എടാ കൊള്ള കഴിവേറിക്ക മകനെ, അങ്ങനെ വല്ലതും ചെയ്ത നിന്നെ ഞാൻ കഷണം കഷണമായി വെട്ടി നോക്കും. താൻ തൊലിക്കും, എന്നാലേ കേട്ടോ, രണ്ട് ദിവസത്തിനും താൻ അകത്താകാൻ പോവുക. എടാ എരിമ ദാസപ്പ, നിന്നെ കൊണ്ട് കമ്പിയടി എണ്ണിച്ചില്ലെങ്കിൽ എന്റെ പേര് ഹരികൃഷ്ണൻ എന്നല്ല. എന്താ എന്താ കാര്യം? നിങ്ങൾക്ക് എന്തു പറ്റി? അച്ഛനേന് മുമ്പ് ആ പീറ വക്കീലിനെ ഞാൻ കൂടെ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നോടാ? എവിടെയാണ് നീ രേഖകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു റെക്കോർഡും എന്റെ കയ്യിലില്ല. ദാസപ്പൻ മുതലാളിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞാനൊരു കള്ളം പറയുന്നോടാ റാസ്കൻ. ആ നായേ, മര്യാദക്ക് നീ എടുത്തു തന്നെ നിന്നെ കൊന്നുകളയും ഞാൻ. നിറഞ്ഞ രുധിര സമരമുഖ സഹാസ്ത്രേ നമുക്ക് പുതുമയല്ല, മനസ്സ് പതറുകില്ല.